ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബിസ് ക്രിയേഷൻ. ഇനി അവരുടെ വീഡിയോ വെറൈറ്റി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രീം ക്യാച്ചറാണ്. അതിനുവേണ്ടി ഒരു എംബ്രോയിഡറി ഒരു ഹോപ്പ് എടുത്തിട്ടുണ്ട്. പൊട്ടിയതായിരുന്നു, അതുകൊണ്ട് ടേപ്പ് ചെയ്തു. ഇന്ന് ഞാൻ ബ്ലാക്ക് യാണ് കൊണ്ട് അത് ഫുള്ളായി ഇതുപോലെ നല്ല ടൈറ്റായി തന്നെ കെട്ടിക്കൊടുത്ത് നന്നായി ചുറ്റിച്ച് നല്ല ഇട ഇടാതെ തന്നെ നന്നായി ചുറ്റിച്ച് നല്ല ടൈറ്റായി ഇതുപോലെ ഞാൻ കാണിച്ചു തരുന്ന പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതാ ഇതുപോലെ നല്ല ടൈറ്റായി തന്നെ വലിച്ച് ചുറ്റിച്ച് കൊടുക്കണം. എവിടെയും ലൂസാവാൻ പാടില്ല. ലൂസായാലും എല്ലാം ഫ്ലോപ്പ് ആവും, പിന്നെ ഡ്രീം ക്യാച്ചർ പോയി ഒരു സംഭവം ഉണ്ടാവാൻ പോവില്ല. ഓക്കെ, ഇതുപോലെ നല്ല ടൈറ്റായി തന്നെ കെട്ടിക്കൊടുക്കണം. ഡ്രീം ക്യാച്ചർ ഇത് ബിഗിനറിന് വേണ്ടിയാണ്. ഇതിൽ ഞാൻ സ്പൈഡർ വെബാണ് ചെയ്യുന്നത്. അതും നമുക്ക് ബിഗിനറിന് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി സ്പൈഡർ വെബാണ്. ഇതുപോലെ തീരും വരെ മുഴുവനായി ചുറ്റിക്കൊടുക്കണം. ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഗ്ലൂഗൺ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫെവി ക്വിക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. 10 രൂപയുടെ ചെറിയൊരു ഫെവി ബോണ്ടാണ്. ഇതിൽ വലുതും നിങ്ങൾക്ക് കടയിൽ അവൈലബിൾ ആണ്. തീർന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഓട്ടിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് വെച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ചോക്ക് എടുക്കാം. സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ഇത് ഈ ഒരു ചോക്ക് അറിയാമായിരിക്കും. ഇനി നമ്മളിത് മിഡിലായി ഇതുപോലെ ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ വെബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അതേ ലൈനിൻ്റെ താഴായി തന്നെ പിന്നെ ഒരു വര ഇട്ട് കൊടുക്കാം. അത് ഞാൻ നേരെ ഞാൻ പിന്നെ കാണിക്കാനുണ്ട്. ഇനി ഞാനിവിടെ 3 വളകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസും പിന്നെ കുറച്ച് വലുതുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഫെവിബോണ്ട് വെച്ചാണ് ഞാൻ യാണ് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ എടുത്ത അതേ യാണാണ് എടുക്കുന്നത്. നമുക്ക് 3 ചുറ്റി കൊടുക്കാം. 3 കേട്ടോ, 2 വലുത് 2 ബ്ലാക്കാണ് ചുറ്റി കൊടുക്കുന്നത്, ചെറുതിൽ ഞാൻ വൈറ്റാണ് ചുറ്റി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ വെബ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കളറിൽ യാൺ ഉപയോഗിച്ചാണ്. ഓക്കെ, യാൺ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 12 ഷേഡ്സിന് ഞാൻ 230 rupees ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ക് വരച്ച ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് മറ്റ് ചോക്ക് വരച്ചതിൽ കൂടെ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാൻ, എനിക്ക് പറയാൻ അറിയണില്ല എങ്ങനെ പറയാമെന്ന്. ഓക്കെ, ഇതാ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യാം. നല്ല ടൈറ്റായിട്ട് തന്നെ വലിക്കണം. ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് ഞാൻ അത്ര ടൈറ്റായി വലിക്കുന്നത് കാണാത്തത്. ഇല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്തി ആയി പോവും. ഇപ്പോഴേ ലെങ്തി ആയി വന്നിട്ടുണ്ട് ഈ വീഡിയോ. ഓക്കെ, നമ്മളിത് മുഴുവനായി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവസാനം എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ വെബ് ചെയ്യുന്നല്ലോ, അതേ കൂടെ തന്നെ ടൈറ്റ് ചെയ്ത് ഉള്ളിൽ കൂടെ ഫസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മിഡിലായി ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂചി വെച്ചാണ് ബീഡ്സ് ഇട്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് കയറൂല. യാണാണെങ്കിൽ കുറച്ച് തടിയായിരിക്കുമല്ലോ, നമ്മൾ എംബ്രോയിഡറി നൂല് പോലെ അല്ലാണ്ടോ. അപ്പോൾ ബീഡ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. ബീഡ്സ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കാരണം കുറച്ചുകൂടി ഭംഗിയിരിക്കട്ടെ വിചാരിച്ച് എടുത്തതാണ്. നിങ്ങളേലും ഉണ്ടെങ്കിൽ ഏത് കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. എങ്കിലും ബ്ലൂ നല്ല മാച്ച് ആയിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. നമ്മൾ ഓരോ വെബ് ചെയ്യുമ്പോഴും അതിലേക്ക് ചെയ്തതിന് ശേഷം അടുത്തേക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം. ഓരോ ബീഡ്സ് എടുത്ത് ഇതിലേക്ക് ഇതെങ്ങനെ കുത്തിക്കയറ്റി അവിടത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുവാണ് കേട്ടോ.
അതുപോലെ ഓരോ വെബ് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ കാണിച്ച പോലെ അതേ ഉള്ളിൽ കൂടെ വലിച്ച് കെട്ടിടാം. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് ചെയ്ത ആ ഒരു വെബിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാം. ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കാണിച്ച പോലെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ബീഡ്സ് കയറ്റാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ബീഡ്സ് കയറ്റി, ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആവാനായി. എന്നാലും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ തോന്നി, കാരണം നല്ലൊരു വെബ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു വന്നിട്ടുണ്ട്, നല്ല നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അവസാനം എത്തിയിട്ടുണ്ട്. ഓക്കെ, അവസാനം എത്തുമ്പോൾ എന്താ ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല, അതുകൊണ്ട് നോക്കി ചെയ്യാം കേട്ടോ. ഇതുപോലെ എത്തിയ ഭാഗം, ഇതുപോലെ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കൂലേ, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കറക്റ്റായി തന്നെ കാണിച്ചു തരാം, ഏറിയ ഭാഗം കട്ട് ചെയ്യാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, നല്ല ഒരു വെബായി തന്നെ വന്നിട്ടുണ്ട് ഇവിടെ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ രണ്ട് വളയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മൂന്ന് വളയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, രണ്ട് ബ്ലാക്കും ഒരു വൈറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമ്മുടെ വളയ്ക്കും നമ്മളൊരു വെബ് ചെയ്യുന്നുണ്ട്, അതേ വെബാണ്. നിങ്ങൾ സ്റ്റാർ വെബാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളയ്ക്കും സ്റ്റാർ വെബ് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വെബ് ചെയ്തുകൊണ്ടാണ് ഞാൻ വളയ്ക്കും ഇതേ വെബ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈസിയാണ്, ഏത് വെബായാലും ചെയ്യാം. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഞാൻ ചെയ്ത ഈ ഒരു വെബ് ചെയ്യാൻ പറ്റും, കാരണം ഞാനും ബിഗിനറാണ് ഈ ഒരു ഡ്രീം കാച്ചറിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രീം കാച്ചർ ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചു എനിക്ക് വെബൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ തോന്നി ഇങ്ങനെ ചെയ്യാം, അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നു. ഓക്കെ, നേരത്തെ നമ്മൾ വലിയ റിങ്ങൊക്കെ ചെയ്ത അതേ പോലെ തന്നെ ഞാനൊരു ഈയൊരു ചെറിയ വളയ്ക്കും അതുപോലെ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എംബ്രോയിഡറി ഹൂപ്പ് ഇല്ലെങ്കിൽ ഒന്നും തന്നെ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തും ചെയ്യാം ഇത്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കടയിൽ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും. എന്താ പറയുക, ഇതുണ്ടല്ലോ ഡ്രീം കാച്ചർ റിംഗ് എന്ന് ചോദിച്ചാൽ അവർ തരും. ഒരു ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ഒരു റൗണ്ട് ഷേപ്പുള്ള കനം കുറഞ്ഞതായിരിക്കും. അപ്പോൾ അതും യൂസ് ചെയ്യാം, എംബ്രോയിഡറി ഹോപ്പ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതുണ്ട് ഒരെണ്ണം. ഓക്കെ, നമ്മൾ വെബും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് ഞാൻ ചെയ്തപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റാർ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിലിൽ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഫെതറില്ലാതെയാണ് ഈ ഒരു ഡ്രീം കാച്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബ്ലൂവും അതുപോലെ തന്നെ പിങ്കും വൈറ്റും ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഞാനിപ്പോൾ 20 പ്രാവശ്യം ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അളവിനനുസരിച്ച് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 20 പ്രാവശ്യമാണ് ചുറ്റി കൊടുക്കുന്നത്. അത്ര ടൈറ്റൊന്നും വേണ്ട ചുറ്റുമ്പോൾ. ഓക്കെ, ഇനിത് 20 പ്രാവശ്യം ചുറ്റിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതേ നൂലിൽ വെച്ച് ഇതിൻ്റെ ഈ ഒരു പകുതി ഭാഗം ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം കുറേയുള്ള ഭാഗം എന്താ പറയുക കട്ട് ചെയ്യാം, മുകളിലത്തെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യരുത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ചുറ്റി വെച്ച് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് നൂലെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം വെച്ച് ഇതുപോലെ നല്ല ടൈറ്റായി ഒരു രണ്ട് കെട്ടെങ്കിലും ഇട്ട് കൊടുക്കണം. മാക്സിമം നല്ല ടൈറ്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഊരി പോകാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് കൂടുതലുള്ള ഭാഗം ഇതുപോലെ ഉള്ളിൽ കൂടി കത്രിക എടുത്ത് ഈസിയായി
തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. മേൽഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ കെട്ടിട്ട മുകൾ ഭാഗം കട്ട് ചെയ്യരുത്, താഴ്ഭാഗം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതുപോലെ മൂന്ന്. ബട്ട് ഇങ്ങനെ അല്ലാട്ടോ ഞാൻ അവസാനത്തെ ഫൈനൽ ലുക്ക്. എന്താന്ന് വെച്ചാൽ ഞാനിത് ഒട്ടിച്ചത് ഒന്ന് തെറ്റിപ്പോയി. കാരണം ഒരു സൈഡിലേക്കായിരുന്നു അത് വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയും വീഡിയോയും കാണുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഞാൻ മിഡിലത്തെ വൈറ്റിക്ക് ഞാൻ ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബീഡ്സ് കയറാൻ നല്ല പാടുപെട്ടിരുന്നുണ്ട് ഈ ഒരു യാണിലേക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് വിട്ട് വിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുള്ള ബീഡ്സ് മിഡിലേക്കാണ്, കുറച്ച് കുറവുള്ള ബീഡ്സ് നമ്മൾ സൈഡിലേക്കുള്ള ബ്ലാക്കിലേക്കാണ്. ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി കെട്ടുന്ന കാണിക്കാൻ മറന്നു ഇതാണ്. ഓക്കെ, നമ്മളിത് നമ്മൾ വലിയ റിങ്ങിലേക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ മഴയല്ലേ, ജലദോഷമൊക്കെ വന്നു. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോയിൽ, നമ്മളെ പേർഷ്യൻ കാറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഓക്കെ, ഇപ്പം ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്ന് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ ആ ഒരു നേരത്തെ നമ്മൾ ചെയ്ത അതാണ്, നമ്മൾ ചുറ്റി ചുറ്റി ചെയ്തില്ലേ. ഓക്കെ, ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്, കാരണം വേഗം ഒട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വെരി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, മൂന്ന് ഒട്ടിച്ചിരുന്നു, അത് അങ്ങനെയായി. ഇനി ഞാൻ ആ ഒരു വലിയ റിങ്ങിലേക്ക് ഞാൻ മിററും കൂടി വെച്ച് അടിപൊളിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വാളിൽ തൂക്കിയിട്ടിട്ടുള്ള സീനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസുകളിലേക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ, ബൈ ബൈ.